ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ എഴുതിയ സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ് എന്ന പ്രോസ് ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ധാരാളം പഠിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം, അതെ, അവർ എന്താണ്, ആരാണെന്ന് ചോദിച്ചാൽ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയാണ് എന്ന് പറയാനുള്ള ഒരു കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ട്, കാരണം കേട്ടിട്ടുണ്ട്. 1866 May 9 ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഗോഖലെ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് എല്ലാവർക്കും നൽകി. അങ്ങനെ ആദ്യം ഗോഖലെ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് കയറിയത്. അതിനുശേഷം കോളേജിൽ പ്രൊഫസറായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. അതിനുശേഷമാണ് സ്വാതന്ത്ര്യം ത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നൊരു ചിന്ത വന്നതും മഹാത്മജിയുടെ കൂടെ ഒപ്പം ചേർന്നതും. നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ഗോഖലെയുടെ പിക്ചേഴ്സൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൂടാതെ തന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. പിന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മഹാത്മാഗാന്ധിയുടെ മാർഗനിർദ്ദേശി എന്നുകൂടെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിതാവ്, ഫാദർ ഓഫ് പാകിസ്ഥാൻ എന്നും അറിയപ്പെടുന്നതും നമ്മളുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെക്കുറിച്ചുള്ള ഒരു ഇൻട്രോ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം എഴുതിയ എസ്സേ, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് വായിക്കുന്നവരും മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് സ്റ്റുഡൻസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ്. അപ്പം നമുക്ക് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഒരു സ്റ്റുഡൻസിന് ഉണ്ടാവേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ എസ്സേയിൽ പറയുന്നത്. ഇനി നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. 1911 July 25 വിക്ടോറിയ പബ്ലിക് ഹാളിൽ ഒരു സ്റ്റുഡൻസിന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മദ്രാസ് സ്റ്റുഡൻസ് ഓഫ് മദ്രാസിലെ കുട്ടികളുടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ വിശിഷ്ട അതിഥിയായിട്ട് അവർ ക്ഷണിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ പറയുന്നത്. അവിടെ അദ്ദേഹത്തെ കൂടാതെ മിസ്റ്റർ ഗ്ലൈൻ ബാർലോ പ്രിൻസിപ്പൽ, ദെൻ പച്ചൈപ്പ കോളേജ് അവരൊക്കെ ആയിരുന്നു, ആ മെമ്പേഴ്സൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ആ സ്റ്റുഡൻസിന്, മദ്രാസ് സ്റ്റുഡൻസിന് താങ്ക്ഫുൾ, അതായത് അത്രത്തോളം അദ്ദേഹം നന്ദിയുള്ളവനാണ്, അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ആദ്യം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ആ ഫംഗ്ഷനിലേക്ക് അവർ വിളിച്ചതിന്. ആ കോളേജിൻ്റെ ചെയർമാൻ അത്രത്തോളം വളരെ റെസ്പെക്റ്റായിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ ഒരിക്കലും മറക്കാനാവാത്ത, അത്രയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റിയ ഒരു നിമിഷമായിരുന്നു അത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ കുട്ടികളിലുണ്ടാവുന്ന ഉത്സാഹവും അതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് അവർ, നമുക്കറിയാം നമ്മളൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും, അതുപോലെയുള്ള ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഹാപ്പിനെസ് കൊടുക്കുകയാണ്. കാരണം ആ ഒരു ഏജിൽ മാത്രമേ അത്രത്തോളം ഒരു ഇൻട്രസ്റ്റും ഉത്സാഹവും കാര്യക്ഷമതയൊക്കെ ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഒരു കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ തന്നെ പഠിച്ച് കഴിഞ്ഞ ആൾക്കാരാണ്, അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ കോളേജിലൊരു വിശിഷ്ട അതിഥി വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും. നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും അദ്ദേഹത്തെ കാണാനും അവരുടെ സംസാരം കേൾക്കാനും, അല്ലെങ്കിൽ നമ്മൾക്ക് അവരോട് ഓരോന്നൊക്കെ ചോദിക്കാനും. അപ്പം അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, കുട്ടികളുടെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ. അതിനുശേഷം അദ്ദേഹം ഇവരെ എല്ലാവരെയും കൂടി സംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് അഡ്വൈസ്, അതായത് ഉപദേശിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പം നമ്മളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആണെങ്കിലും, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മളോട് ഓരോന്ന് പറയുകയാണ്, പക്ഷെ നമ്മൾക്ക് അതിന് താല്പര്യമില്ല, ഇഷ്ടമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കേൾക്കും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നമുക്കൂടെ തോന്നണം അത് വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുകയാണ് സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടീസ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അതിനെക്കുറിച്ച് വായ തോരാതെ സംസാരിക്കാൻ പറ്റും. കാരണം അത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്.
പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളിൽ എപ്പോഴും ഓർത്തു വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്, അത് കൊണ്ടുവരിക, അത് അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ള ഇതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം ലൈഫിൽ കോളേജ് ലൈഫ് സ്റ്റുഡൻസിൻ്റെ മദ്രാസ് സ്റ്റുഡൻസിൻ്റെ ലൈഫ് അവർ എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് അവർ അവരുടെ ഈ സ്റ്റുഡൻസ് ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓൺ ലൈഫിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം അദ്ദേഹവും അത്രത്തോളം ഹാപ്പിയായിരുന്നു. ഒരു നമുക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും വറീഡ് അല്ല, ഒരൊറ്റ ഉത്തരവാദിത്തേ ഉള്ളൂ, പഠിക്കുക. പഠിക്കുക എന്നുള്ളത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക, പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അതാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ആ സ്റ്റുഡൻറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പം നമുക്ക് പഠനം മാത്രം നോക്കിയിരുന്നാൽ പോരാ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ജോലിയുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല നൂറായിരം ടെൻഷൻസ് വരും. പക്ഷേ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യാനാണ് അദ്ദേഹം ആ കുട്ടികളോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മുതിർന്ന ആൾക്കാർ പറയാറുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലഘട്ടം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളോട് പറയും ബാല്യം എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതും. അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ എന്താണ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഗോഖലയുടെ വ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് തിരിച്ച് അതിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ, കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇത്ര ഒരു നമ്മളൊരു പഠിക്കാനൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര വർഷം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഡിഗ്രി ആണെങ്കിൽ തന്നെ 3 years, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോളേജിൽ സ്ഥാനമില്ല, നമ്മൾ എന്തായാലും പോയേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഏത് മൊമെൻ്റ് ആണെങ്കിലും അത് എൻജോയ് ചെയ്യണം. അദ്ദേഹം അതുപോലെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം കോളേജ് ലൈഫിലേക്ക് എൻ്റർ ആയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എത്രത്തോളം വാല്യുബിളാണ് കോളേജ് ലൈഫ് എന്നുള്ളത്. അദ്ദേഹം പറയാണ്, എക്സാം എഴുതിയതും അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയതും നല്ല മാർക്ക് കിട്ടിയതും ടീച്ചേഴ്സിനോടുള്ള കമ്പനി അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു താൻ എൻജോയ് ചെയ്യുകയാണെന്നുള്ളത്. കാരണം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പം നമ്മളത് പഠിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, എക്സാമിൻ്റെ ടെൻഷൻ അങ്ങനെ ഇങ്ങനെ. പക്ഷേ പിന്നീട് നമ്മൾ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടം അതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എൽഡേഴ്സ് നമ്മളോട് പറയുന്നത് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. സ്റ്റുഡൻസ് ലൈഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വറീസ് നമ്മളിലുണ്ടായിരിക്കും. കാരണം ലൈഫ് അങ്ങനെയാണ്, ലൈഫിൽ പല പല ചേഞ്ചസും വരും. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫേസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതിന് ശേഷമുള്ള ലൈഫ് നമ്മൾ തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും അത് നമ്മളിലേക്ക് തേടി വരും. നമ്മളുടെ മരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ നമ്മൾ എത്ര ഒളിച്ചാലും നമ്മളിലേക്ക് തേടി വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഇതും. കാരണം ഓരോരോ ഘട്ടത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് അടുത്ത റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടീസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കടപ്പെടേണ്ടത് നമ്മളോട് തന്നെയാണ്. കാരണം നമുക്കൊരു ചിന്ത വേണം, ഞാനിപ്പോൾ പഠിക്കുന്നത് എനിക്കും എൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഞാനിങ്ങനെ പഠിച്ചാൽ മാത്രമേ എനിക്ക് ബെറ്ററായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ബെറ്റർ നോളേജ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഞാൻ പഠിക്കുന്നു എന്നുള്ളതിന് ഒരു ഗുണം കിട്ടുന്നത് ഞാൻ നന്നായി പഠിച്ചാലാണ്. അപ്പം ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, അവരോടും ഞാൻ കടപ്പെട്ടിരിക്കണം. കാരണം പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്രണ്ട്സാണ്. ടീച്ചേഴ്സിനൊരു ലിമിറ്റുണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സാണ്. സോ നമ്മൾ ഫ്രണ്ട്സിനോടും കടപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മുകളിലുള്ള അതോറിറ്റി, അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. പിന്നെ നമ്മുടെ വേൾഡിനോട്, നമ്മളെല്ലാവരും ഈ പറഞ്ഞ സ്വയം ഒരു കടപ്പാടുണ്ടായിരിക്കണം, നമ്മുടെ ഫ്രണ്ട്സിനോടുണ്ടായിരിക്കണം, നമ്മുടെ അതോറിറ്റിയോടുണ്ടായിരിക്കണം, പിന്നെ നമ്മളുടെ വേൾഡിനോട്, നമ്മുടെ സമൂഹം. കാരണം സമൂഹം അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. കാരണം എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ളതിലല്ല, സ്കൂളിൽ നമ്മൾ പോയിട്ട് വെറും പഠനം മാത്രമല്ലല്ലോ, സംസ്കാരം കൂടി നേടിയെടുക്കുകയാണ്. അപ്പോൾ നല്ല സംസ്കാരമുള്ള നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയെ സമൂഹം അംഗീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിനോടും കടപ്പെട്ടിരിക്കണം. എസ്സേയുടെ ഒരു പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ചെയ്യും.
അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലെങ്തി ആവും. അപ്പൊ കേൾക്കാൻ കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ഇതിന് ഉടൻ തന്നെ ചെയ്യാം. ഇതിന് കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത വീഡിയോ. സോ എല്ലാവരും ഉണ്ടായിരിക്കണം.